നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ നികുതി ലഘൂകരണ നടപടികൾ ആദായ നികുതി റിട്ടേണിംഗ് ഫയലുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നേരിട്ടുള്ള നികുതി സംഭാവനകൾ മൊത്തം നികുതി വരുമാനത്തിന്റെ 56.7% ഉയർന്നു. ഒരു നികുതിദായകൻ സാമ്പത്തിക വർഷത്തിൽ നേടിയ മൊത്തം വരുമാനം രേഖപ്പെടുത്തേണ്ട പ്രക്രിയയാണ് ITR ഫയലിംഗ്. ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി വ്യക്തികൾക്ക് അവരുടെ നികുതികൾ ഫയൽ ചെയ്യാം. 7 വ്യത്യസ്ത രൂപങ്ങളിൽ ഇത് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. വ്യക്തിഗത ആദായ നികുതി ശേഖരണം കോർപ്പറേറ്റ് ആദായ നികുതിയെ മറികടന്നിരിക്കുകയാണ്. നികുതി അടയ്ക്കുന്ന 5 ലക്ഷം വരെ വരുമാനമുള്ളവരുടെ എണ്ണത്തിൽ 74.2% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരിട്ടുള്ള നികുതി GDP അനുപാതം 6.64% ഉയർന്നു. പ്രത്യക്ഷ നികുതി 1.8% ഉയർന്നിട്ടുണ്ട്. നികുതി പിരിവിന്റെ ചെലവ് 0.44% കുറഞ്ഞു. സമർപ്പിച്ച ആദായ നികുതി റിട്ടേണിംഗ് ഫയലുകൾ 7.3 കോടിയിൽ നിന്നും 8.6 കോടിയായി ഉയർന്നു. 6.89 കോടി, അതായത് 79% പേര് കൃത്യസമയത്ത് ഫയൽ ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടെ നികുതിദായകരുടെ എണ്ണം 2024ൽ 2.3 മടങ്ങ് വർദ്ധിച്ച് 8.62 കോടിയായി. കോടീശ്വര നികുതിദായകരുടെ എണ്ണം 2014നെ അപേക്ഷിച്ച് 2024ൽ 5 ഇരട്ടി വർദ്ധിച്ച്, അതായത് 2.2 ലക്ഷമായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എല്ലാ വ്യക്തിഗത നികുതിദായകരുടെയും ഏകദേശം 15% സ്ത്രീ നികുതി ഫയൽ ചെയ്യുന്നവരാണ്. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, തമിഴ്നാട് എന്നിവയാണ് ആദായ നികുതി റിട്ടേണിംഗ് ഫയലിന്റെ ആദ്യ 5 സംസ്ഥാനങ്ങൾ. മൊത്തം റിട്ടേണുകളുടെ 48% ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ആദായ നികുതി ഫയലിംഗ് വിഹിതം വർദ്ധിപ്പിക്കുന്നതിൽ ഉത്തർപ്രദേശ്, ബീഹാർ, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ മുന്നിലാണ്. വ്യക്തിഗത വരുമാന അസമത്വം കുറയ്ക്കുന്നതായിട്ടാണ് SBI നടത്തിയ പഠന റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. നികുതി അടച്ചവരിൽ 43.6%, 4 ലക്ഷത്തിൽ കുറവ് വരുമാനമുള്ളവരാണ്. 15.1% പേർ 4 മുതൽ 5 ലക്ഷം വരെയുള്ള ഗ്രൂപ്പിലുള്ളതും 18.7% 5 മുതൽ 10 ലക്ഷത്തിലും 6.7% 10 മുതൽ 20 ലക്ഷത്തിലും 5.8% 20 മുതൽ 50 ലക്ഷത്തിലും പെടുന്നു. 1.8% പേരാണ് 50 ലക്ഷവും 1 കോടിയും ഗ്രൂപ്പിലുള്ളത്. മൊത്തത്തിൽ ഏറ്റവും താഴ്ന്ന ഗ്രൂപ്പിൽ നിന്നുള്ള മൊത്ത വരുമാനത്തിന്റെ 26.1% വർദ്ധിച്ചു. ആനുകാലിക ലേബർ ഫോഴ്സ് സർവേസ് അനുസരിച്ച് സ്ത്രീ തൊഴിൽ പങ്കാളിത്തം 2017 മുതൽ 2018 23.3% നിന്നും 2023-24 41.7% ഉയർന്നു. 18.4% വർധനവ്. സ്ത്രീ പങ്കാളിത്തത്തിൽ ഏറ്റവും അധികം വർധനവുണ്ടായത് ജാർഖണ്ഡ്, ഒഡീഷ, ഉത്തരാഖണ്ഡ്, ബീഹാർ, ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ്.